കോവിഡിന്റെ കടുത്ത നിയന്ത്രണ കാലത്ത് ഒരപകടം പോലും റിപ്പോർട്ട് ചെയ്യാതിരുന്ന ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ പത്തംഗല്ല നിയന്ത്രണങ്ങളിൽ ഇല്ലാതായതോടെ വീണ്ടും അപകടത്തുരത്താകുന്നു. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 3 അപകടങ്ങൾ, 5 പേർക്ക് പരിക്കേറ്റു. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 3 അപകടങ്ങളിൽ 5 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ രാത്രി മുതലാണ് അപകട പരമ്പരയ്ക്ക് തുടക്കമായത്. പാർലിക്കാട് പാടശേഖരത്തേക്ക് കാർ നിയന്ത്രണം വിട്ട് ഓടിയിറങ്ങി യുവാവിന് പരിക്കേറ്റതാണ് ആദ്യ സംഭവം. ഓട്ടുപാറ കുഴിക്കണ്ടത്തിൽ 35-കാരിയായ ബിനിക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ 1 മണിക്ക് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ചരക്ക് ഓട്ടോറിക്ഷയും വൈദ്യുതി പോസ്റ്റും ഇടിച്ചു തകർത്തു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന രേവതി ബസ്സാണ് അപകടം വിതച്ചത്. മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ ബസ് എതിർദൃശയിൽ നിന്ന് അക്രി സാധനങ്ങളുമായി വരികയായിരുന്ന ഓട്ടോറിക്ഷയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന പട്ടാമ്പി സ്വദേശികളായ വരമംഗലത്ത് വീട്ടിൽ 32-വയസ്സുള്ള ബഷീർ, പറമ്പിൽ വീട്ടിൽ 35-കാരനായ ഷെമീർ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ഇതിനുശേഷം വൈദ്യുതി പോസ്റ്റിലിടിച്ചാണ് ബസ് നിന്നത്. 1 മണിക്കൂറിനുള്ളിൽ 3-ാമത്തെ അപകടവും നടന്നു. വടക്കാഞ്ചേരി ഭാഗത്തു നിന്ന് വന്നിരുന്ന ആഡംബര ബൈക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട പാതയിൽ തിരിക്കുകയായിരുന്ന കാറിൽ വന്നിടിക്കുകയായിരുന്നു. മുള്ളൂർക്കര ഇരുനിലംകോട് സ്വദേശി മങ്ങാട്ടുഞ്ഞാലിൽ 23-കാരനായ റിജുൽ, കാഞ്ഞിരശ്ശേരി സ്വദേശി മടത്തിപ്പറമ്പിൽ വീട്ടിൽ 19-കാരനായ സുബിൻ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. അപകടങ്ങളെ തുടർന്ന് ഏറെ നേരം സംസ്ഥാന പാതയിൽ വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ആർ അരവിന്ദാക്ഷന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകരാണ് പരിക്കേറ്റ 5 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയത്.